السلام عليكم، كيف حالكم؟ نعم طيب، ما شاء الله. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ക്ലാസ്സുകളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് എല്ലാവർക്കും. നമ്മൾ ഹാദിഫിൻ്റെയും സിഞ്ചാബിൻ്റെയും നല്ല മനോഹരമായൊരു കഥ പറഞ്ഞു വരികയായിരുന്നു അല്ലേ. ഹാദിഫിനെയും സിഞ്ചാബിനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. നമ്മുടെ ഹാദിഫിൻ്റെ ഹദീഖയിലേക്ക് സിഞ്ചാബ് പോയി. അവിടെ അവന് പ്രിയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവൻ കണ്ടു. അവിടുന്ന് അവൻ ഏറ്റവും പ്രിയപ്പെട്ട പഴങ്ങൾ എന്തൊക്കെയോ അവന് ലഭിച്ചു, അസ്മാർ ലഭിച്ചു. അതുമായി അവൻ്റെ വീട്ടിലേക്ക് അവൻ തിരിച്ചു ചെന്ന് അവൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിതരണം ചെയ്തു അല്ലേ സിഞ്ചാബ്. ഓക്കെ, ഏതായിരുന്നാലും അവിടെ നമ്മുടെ ഹാദിഫിൻ്റെ തോട്ടത്തിൽ ഹദീഖയിൽ വേറെയും ഒരുപാട് കാഴ്ചകൾ പറഞ്ഞു. നിറച്ച് പൂക്കളായിരുന്നു, അസ്ഹാർ, നിറഞ്ഞ അസ്ഹാറുകൾ ഉണ്ടായിരുന്നു, വ്യത്യസ്ത അൽവാനുകളിലുള്ള അസ്ഹാറുകൾ. അൽവാൻ എന്താ? നമ്മൾ കുറച്ച് അൽവാന് പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു അൽവാനുകൾ? അതെ, സിത്തത്ത അൽവാൻ, ആറ് അൽവാനുകളാണ് നമ്മൾ പഠിച്ചത്. ആറ് അൽവാനുകൾ ഏതൊക്കെയായിരുന്നു അൽവാനുകൾ ഒന്ന് ഓർത്ത് നോക്കിയേ. ആ, അഹ്മർ, അസ്ഫർ, അഖ്ലർ, അബിയൽ, അസ്വദ്, അസ്റഖ്. ആ ഓക്കെ ഓക്കെ, എല്ലാവർക്കും എല്ലാ പലരും പറയുന്നുണ്ട്, പല പേരുകളും പറയുന്നുണ്ട്. അഹ്സൻതും അഹ്സൻതും ഓക്കെ. അപ്പം നിങ്ങൾക്ക് ആ പേരുകളൊക്കെ അറിയാം അല്ലേ, കളറുകളുടെ പേരുകളൊക്കെ നിങ്ങൾക്കറിയാം, പഠിച്ചതാണ്. ശരി, എല്ലാവരും നമ്മുടെ കയ്യിലുള്ള പുസ്തകം ഒന്ന് തുറന്നേ. പുസ്തകം എടുത്തിട്ടില്ലേ? എടുക്കാത്തവർ പെട്ടെന്ന് എടുത്തിട്ട് തുറക്കുക. തുറന്ന് കഴിയുമ്പോൾ നമ്മൾ പതിനാറാമത്തെ പേജ് ഒന്ന് എടുത്തേ. പതിനാറാമത്തെ പേജ് തുറന്നല്ലോ. പതിനാറാമത്തെ പേജിൽ നിങ്ങൾ എന്തോ ഒരു ചിത്രം കാണുന്നുണ്ട്. ഹുനാക സൂറത്തു, സൂറത്തു മദ, മദ സൂറത്തു ത്വാഇറത്തുൽ വറഖിയ. നഅം നഅം, ത്വാഇറത്തുൽ വറഖിയ, ത്വാഇറത്തുൽ വറഖിയയുടെ ചിത്രമാണ് അല്ലേ. പക്ഷേ ത്വാഇറത്തുൽ വറഖിയ ഒരു മനോഹരമായിട്ടില്ല. മനോഹരമാക്കാൻ തന്നെയാണ് താഴെ നൂലിൽ പിടിച്ചു നിൽക്കുന്ന, താഴെ നൂലിൽ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഹാദിഫിൻ്റെ ഉദ്ദേശം. അത് മനോഹരമാക്കലാണ്. അവനെ നമുക്കും ഒന്ന് സഹായിക്കേണ്ടി വരും. അവന് എന്തൊക്കെ അൽവാനുകളാണ് അതിൽ കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവിടെയൊക്കെ അതിങ്ങനെ കള്ളിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ജോലി നമ്മുടെ ഹാദിഫിനെ സഹായിക്കലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കളറുകൾ, ആ അൽവാനുകൾ അവിടെ ഒന്ന് പിടിപ്പിക്കണം, ഒന്ന് കളർ കൊടുക്കണം. കളർ കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായൊരു ത്വാഇറത്തുൽ വറഖിയ നമ്മുടെ കയ്യിൽ കിട്ടും. ആ ത്വാഇറത്തുൽ വറഖിയയുടെ താഴെ നിങ്ങൾക്കൊരു ചെറിയ പണിയുണ്ട് കേട്ടോ. നമ്മൾ ത്വാഇറത്തുൽ വറഖിയാന്ന് തെറ്റില്ലാണ്ട് എഴുതേണ്ട സ്ഥലമുണ്ട്. ഹാദിഹി എന്ന് അവിടെ കാണാം. ഹാദിഹി എന്താ? ഹാദിഹി ഇത് അല്ലെ, എല്ലാവർക്കും അറിയാം ഇത് എന്നാണ് ഹാദിഹി എന്ന് പറഞ്ഞത്. ഹാദിഹി ഡാഷ് എന്താ അവിടെ എഴുതണ്ടെന്നറിയാലോ. നമ്മളിപ്പോൾ ഈ കണ്ട സാധനത്തിൻ്റെ പേരെന്താണ്? അത്വാഇറത്തുൽ വറഖിയ. ഓക്കെ, അപ്പം അത് എഴുതണം. ആ പേജിൽ നമുക്ക് ചെയ്യാനുള്ളൊരു വർക്ക് അതാണ്. ഇനി നമ്മുടെ ഹാദിഫ് ഇതിനൊക്കെ കളറൊക്കെ കൊടുത്തു. കളറൊക്കെ കൊടുത്തതിന് ശേഷം അതിമനോഹരമായ ഒരു ത്വാഇറത്തുൽ വറഖിയാണ് അവൻ്റെ കയ്യിലുള്ളത്. അവന് പറത്തി പറത്തി നോക്കുമ്പോൾ അതിമനോഹരം, വളരെ ഭംഗിയുണ്ട്. പാറിക്കളിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യം തോന്നി, അവന് ഭയങ്കര ഭംഗി തോന്നി. അവന് ആ ത്വാഇറത്തുൽ വറഖിയ കണ്ടപ്പോൾ അവൻ എപ്പോഴും അവന് ഇഷ്ടപ്പെട്ട നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള കാഴ്ചകൾ കണ്ട അവൻ പാടാറുള്ളൊരു പാട്ടുണ്ട്. അതവൻ പാടുക. ഏതായിരുന്നു ആ പാട്ട്? ആ പാട്ട് നമുക്കൊന്ന് പാടി നോക്കിയാലോ. പേടിക്കണ്ട, ഞാനല്ല പാടുന്നത്, ഞാനാണ് പാടുന്നത് വിചാരിച്ചിട്ട് ചിലവരൊക്കെ ചെവി പൊത്തുന്നുണ്ട്. ഇല്ല, ഞാനല്ല പാടുന്നത്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ട് പാടുന്ന ഒരു പാട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളതിൻ്റെ കൂടെ പാടാൻ ശ്രദ്ധിക്കണേ, നന്നായിട്ട് പാടി പഠിക്കണം. നമുക്കത് ചൊല്ലിത്തരാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് പാടണം. അപ്പം പാട്ടൊന്ന് കേട്ടു നോക്കൂ. അൽവാനുൻ അൽവാനുൻ തസ്ഹു ഫിൽ ബുസ്താനി അസ്ഹാറുൻ ഹംറാഉൻ അസ്ഹാറുൻ ഖളറാഉ അസ്ഹാറുൻ ഖളറാഉ അൽവാനുൻ അൽവാനുൻ തംലഉ കുല്ല മകാനി അൽവാനുൻ അൽ
تزهو في البستان تزهو في البستان ألوان ألوان تزهو في البستان أزهار حمراء أشجار خضراء أشجار خضراء ألوان ألوان تملأ كل مكان ألوان ألوان تزهو في البستان تزهو في البستان ألوان 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 تزهو في البستان أزهار حمراء أشجار خضراء ألوان ألوان تزهو في البستان أزهار حمراء أشجار خضراء ألوان ألوان تملأ كل مكان ألوان ألوان تزهو في البستان ഓക്കെ പാട്ടെല്ലാവർക്കും കേട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടായില്ലേ? ആ ഇഷ്ടമായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. കാരണം നന്നായിട്ട് പാട്ട്, ആ നല്ല പാട്ടായിരുന്നു അല്ലേ? ആ പാട്ട് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി. ശരി, ആ പാട്ടിൽ എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ നോക്കണ്ടേ? എന്തൊക്കെയാണ് ആ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത്? കുറച്ച് കാര്യങ്ങൾ ആ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് പാടും, നിങ്ങളൊക്കെ ക്ഷമിച്ച് കേൾക്കുക കേട്ടോ. ألوان ألوان تزهو في البستان ألوان كلرغل ألوان كلرغل تزهو في البستان بستان بستان ده പൂന്തോട്ടത്തിന്റെ മനോഹാരിതയാണത്. പൂന്തോട്ടത്തിൽ കാണാൻ പറ്റും. അസ്ഹാറുൻ ഹംറ അഷ്ജാറുൻ ഖളറ അസ്ഹാർ എന്താ അസ്ഹാർ? പൂക്കൾ അല്ലേ. നമ്മൾ പഠിച്ചില്ലേ പൂക്കളുടെ പല പൂക്കളുടെ പേര് പഠിച്ചു, അതിൻ്റെ കളറുകൾ പഠിച്ചു, അതിൻ്റെ അൽവാന് പഠിച്ചില്ലേ, അസ്ഹാറും അൽവാനും പഠിച്ചില്ലേ. അതാണ് പറഞ്ഞത് അസ്ഹാറുൻ ഹംറ എന്താ ഹംറ? അഹ്മർ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹംറ എന്ന് പറഞ്ഞ ഹംറ? ചുവപ്പ് തന്നെയാണ് അഹ്മർ എന്നും ഹംറ എന്നും പറയും. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോവാണ് അഷ്ജാറുൻ ഖളറ. അഷ്ജാർ മരങ്ങൾ. അഷ്ജാറുൻ ഖളറ എന്താ ഖളറ? അഹ്ലർ പച്ച, ഹലറാ പച്ചക്ക് തന്നെയാണ് ഹലറ എന്നും പറയാം. അപ്പോ അസ്ഹാറുൻ ഹംറ അഷ്ജാറുൻ ഹലറ ചുവന്ന പൂക്കളുണ്ട്, പച്ച പിടിച്ചു നിൽക്കുന്ന മരങ്ങളുണ്ട്. മൂന്നാമത്തെ പേര് ശ്രദ്ധിച്ചു നോക്കൂ. അൽവാനുൻ അൽവാൻ തംലഉ കുല്ല മകാൻ. അൽവാനുൻ അൽവാൻ അറിയാം, തംലഉ നിറഞ്ഞിട്ടുണ്ട്, കുല്ല മക്കാൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും എന്തുണ്ട്? അൽവാനുണ്ട്. അൽവാനില്ലാത്ത സ്ഥലം ഉണ്ടാവോ? എവിടൊക്കെ നോക്കിയാലും നമ്മളൊരു കളറേ കാണുള്ളൂ. ആകാശത്തേക്ക് നോക്കിയാലും ഒരു നീല കളർ കാണും, ഭൂമിയിലേക്ക് നോക്കിയാൽ മണ്ണിൻ്റെ ഒരു കളറ് കാണും, നമ്മുടെ വീടിൻ്റെ ചുമരിലേക്ക് നോക്കിയാൽ അതിൻ്റെ കളർ ഉണ്ടാവും, പുറത്തിറങ്ങി നോക്കിയാൽ പൂക്കളും പച്ച പിടിച്ച് നിൽക്കുന്ന മരങ്ങളും ചെടികളും എല്ലാം കളർഫുള്ളാണ്, മനോഹരമാണ് അല്ലേ, അടിപൊളിയാണ്. അതാണ് ആ പാട്ടിൽ പറഞ്ഞത്. തംലവ് കുല്ലമക്കാൻ, കളറുകൾ എല്ലായിടത്തും നിറച്ച് വെച്ചിട്ടുണ്ട്, അള്ളാഹു നിറച്ച് വെച്ചാണ് അല്ലേ, പടച്ചവൻ നിറച്ച് വെച്ചതാണ്. ശരി, ഇതാണ് നമ്മുടെ പാട്ടിൻ്റെ ആശയം. അപ്പം ഈ പാട്ട് എല്ലാവരും നന്നായിട്ട് പാടി പഠിക്കണം. ഇനി ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ആ പേജിൽ തന്നെ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ, കാണുന്നില്ലേ? മൻ അന, മൻ അന, ഞാൻ ആരാന്ന് പറയൂന്നാ നമ്മളോട് ചോദിക്കട്ടോ. ഞാനല്ലേ, നമ്മുടെ പുസ്തകത്തിൽ കാണാം ആ വരി. ആ വരി ആരാ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പം ശരി, അത് ആരാ ചോദിക്കുന്നത് നിങ്ങൾ പറയും. അതിനുവേണ്ടി ആ ചോദ്യം പറയാണ്. ലീ യദാനി, ലീ അതായത് വഹാദായത്, ഇത് രണ്ടു യഥല്ലേ, രണ്ടു യഥ. ലീ അറിയാലോ, ലീ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീ യദാനി, രണ്ട് കൈകളുണ്ട് എനിക്ക്. വസൈലുൻ തൊയീൽ, നീണ്ട വാലുണ്ട്, നീണ്ട വാലുണ്ട് എനിക്ക്, രണ്ട് കൈയുണ്ട്, നീണ്ട വാലുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, വലൈസലി അർജുനൻ, വലൈസലി അർജുനൻ, എനിക്ക് അർജുൻ ഇല്ല, ക
കാലുകൾ ഇല്ല ചോദ്യം കേട്ടില്ലേ ലീ യദാനി വസൈലുൻ തവീൽ വലൈസ ലീ അർജുലുൻ ഉത്തരം നിങ്ങൾ പറയണം പറഞ്ഞു നോക്കൂ പറയട്ടെ പോരട്ടെ ആ മലയാളം പറയാൻ പാടില്ല മലയാളം പറയാൻ പാടില്ല അറബി പോട്ടെ ആ അതെ ത്വാഇറത്തുൽ വറഖിയ അതാണ് അതിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടി ശരി ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് അലാ ലഹരി എൻ്റെ മുതുകിൻ്റെ മുകളിലുണ്ട് സലാസത്തു ഖുതൂത് മൂന്ന് ഖുതൂത് അറിയോ വരകൾ മൂന്ന് വരകൾ എൻ്റെ മുതുകിലുണ്ട് അസിബു ഹുനാ വഹുനാക് അസിബു അസിബു ഹുനാ വഹുനാക് അസിബു ഞാൻ ചാടും ഹുനാ വഹുനാക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും മരത്തുമ്പോൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കണ ആളാണ് ശരി പേര് പറഞ്ഞോളൂ അലാ ലഹരി സലാസത്തു ഖുതൂത് അസിബു ഹുനാ വഹുനാക് ഉത്തരം പോരട്ടെ പറയുന്നുണ്ട് മലയാളം പറയാൻ പാടില്ല ആ പറയും അതെ എന്താണ് സിഞ്ചാബ് സിഞ്ചാബാണ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം സിഞ്ചാബാണ് അല്ലേ സിഞ്ചാബിൻ്റെ മുതുകിൽ നോക്കിയിടും മൂന്ന് വരകളുണ്ട് ഓക്കെ അതാണ് നമ്മുടെ ഉത്തരം ശരി നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കുകൾ തന്നെയാണ് ഇന്നത്തെ പാഠത്തിൽ ഒരു കാര്യമായിട്ടുള്ളൂ കൂടുതൽ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല വർക്കുകൾ ഒന്നും കൂടെ പറയാം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യണം ഒന്ന് നമ്മുടെ ത്വാഇറത്തുൽ വറഖിയ്യക്ക് അൽവാനുകൾ നൽകണം ലൗവിൻ ത്വാഇറത്തുൽ വറഖിയ്യ രണ്ടാമത്തത് നിങ്ങൾ അൽഗാസ് ഈ കുസൃതി ചോദ്യങ്ങളുണ്ടല്ലോ അൽഗാസ് അൽഗാസുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഉത്തരങ്ങൾ എഴുതി ചേർക്കണം രണ്ടും ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യേണ്ടതാണ് ഇനി ഒരു കാര്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യേണ്ടതല്ല ടെക്സ്റ്റ് ബുക്ക് നോക്കി ചൊല്ലിപ്പഠിച്ച് കേൾപ്പിക്കാനുള്ളതാണ് അത് നമ്മുടെ അൽവാനുൻ അൽവാൻ എന്നുള്ള പാട്ടാണ് മനോഹരമായി പാടിത്തരിക എല്ലാവരും പറഞ്ഞ വർക്കുകൾ ചെയ്യുക ശുക്രാൻ